ഹലോ, ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന SCERT സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 10 ആയ നമ്മുടെ ഭരണഘടനയാണ്. അപ്പോൾ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോന്നും കവർ ചെയ്ത് വരികയാണ്. അപ്പോൾ വീഡിയോയൊക്കെ എല്ലാവരും കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 10, നമ്മുടെ ഭരണഘടന. എന്താണ് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാലെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ രാജ്യം വർണ്ണാഭമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു പേപ്പർ കട്ടിങ്സൊക്കെ നൽകിയിട്ടാണ്. അപ്പോൾ എന്താണ് റിപ്പബ്ലിക് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ്? 1950 ജനുവരി 26. അപ്പോൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം അപ്പോൾ എന്നായിരിക്കും ആചരിക്കുന്നത്? ജനുവരി 26. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. സോ ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 26. അപ്പോൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളൊക്കെ ഔദ്യോഗികമായി നടക്കുന്ന സ്ഥലം എവിടെയാണ്? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നല്ലൊന്ന് നോക്കുക, ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് ന്യൂഡൽഹി. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതാരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജ്പഥത്തിലാണ്. രാജ്പഥ്. ഓക്കെ, അടുത്ത ഭരണഘടനയാണ് പറയുന്നത്. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്ന ആ ഒരു കാലയളവെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം. അപ്പോൾ ഈ ഭരണഘടനയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ആമുഖമുണ്ട്, ആമുഖം, പ്രീയാമ്പിള്. പിന്നെ 395 അനുച്ഛേദങ്ങളുണ്ട്. അപ്പോൾ അനുച്ഛേദം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ്. 395 അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾസ് ഉണ്ട്. 12 പട്ടികകളുണ്ട്, അതായത് 12 ഷെഡ്യൂൾസ് ഉണ്ട്. 22 ഭാഗങ്ങളുണ്ട്, ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്സ്. 98 ഭേദഗതികളുണ്ടായിരുന്നു മെയ് 13 വരെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ഭരണഘടന. അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതോടെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഭരണം നേടുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായി വേണ്ടി വന്ന കാലയളവ് എത്രയായിരുന്നു? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ നിലവിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ വന്നപ്പോൾ ആമുഖം, പ്രിയാമ്പിള, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികൾ, 22 ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടന നിർമ്മാണം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിലൊന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി.
വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടന നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ദിനം ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 5 ജനുവരി 26 അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. ഇപ്പോൾ ഇത്രയും പോർഷനിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ അതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പോയിൻ്റ്, ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ് പോയിൻ്റ്, ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ചോദിക്കാം. 1946 ഡിസംബർ 9 ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു 1946 ഡിസംബർ 9 കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത പോയിൻ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത പോയിൻ്റ്, ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നായിരുന്നു? അതാണ് 1949 നവംബർ 26 ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നായിരുന്നു 1949 നവംബർ 26. ഇപ്പോൾ ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നെന്തായിരുന്നു? 1950 ജനുവരി 26. അപ്പോൾ എന്തൊക്കെ കുറച്ച് ഇയർ മന്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്തു. അപ്പോൾ അതൊക്കെയായിരുന്നു, ഒരിക്കൽ കൂടി നോക്കാം. ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നായിരുന്നു 1949 നവംബർ 26. അടുത്തത് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നെന്നായിരുന്നു? 1950 ജനുവരി 26. ഓക്കെ, അടുത്ത പോയിൻ്റ്, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒന്ന് നോക്കാം. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖമാണ്. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് നോട്ട് ചെയ്യുക. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇപ്പം നാം ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ട് ഇത് പേര് നോട്ട് ചെയ്യണം. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിൻ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആമുഖത്തിലാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടു കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞ ഇതിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനാ താക്കോലുമാണ് ആമുഖം. നീതി, സ്വാതന്ത്ര്യം,
സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് 1976 ഭരണഘടന, അതായത് 42 ഭേദഗതി ആക്ട് 2 പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം ആമുഖത്തിൽ ചേർത്തത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പരമാധികാരം, മതേതരത്വം, റിപ്പബ്ലിക്, ജനാധിപത്യം, സ്ഥിതി സമത്വം. അപ്പോൾ അത് ഓരോ പോയിൻറ്റ്സും നമുക്കൊന്ന് നോക്കാം. പരമാധികാരം, ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. ബാഹ്യവും ആന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. സ്ഥിതി സമത്വം, സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു. അടുത്ത പോയിൻ്റ് മതേതരത്വമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അടുത്തത് ജനാധിപത്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയാണ് ഭരണം നടക്കുന്നത്. റിപ്പബ്ലിക് എന്താണ്? രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ ഏതൊക്കെയാണ്? നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെൻ്റ് ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. ഇപ്പോൾ ഓരോ സവിശേഷതകളും ഇങ്ങനെ വിശദാംശങ്ങൾ അടുത്ത പേജുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് മുന്നെയായിട്ട് ഒന്നുകൂടി ഇതൊന്ന് നോക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പാർലമെൻ്ററി സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളൊക്കെയാണ്: സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സംയുക്ത വ്യവസ്ഥ, നിയമവാഴ്ച, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങൾ, പാർലമെൻ്ററി സമ്പ്രദായം. ഇപ്പോൾ അടുത്തത് പാർലമെൻ്ററി സമ്പ്രദായം, ഭരണ സമ്പ്രദായത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. അടുത്ത പോയിൻ്റ്, രാജ്യത്തിന് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ചേർന്ന ഒരു ജനപ്രതിനിധി സഭയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭയാണ് പാർലമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചേർന്ന ഒരു ജനപ്രതിനിധി സഭയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രതിനിധി സഭയാണ് പാർലമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം ഏതാണ്? പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. പാർലമെൻറ്റിലെ പ്രധാന ചുമതല ആർക്കാണ്? ചുമതല എന്തിനാണ്? നിയമനിർമ്മാണത്തിനാണ്. ഇപ്പം ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ്, കേന്ദ്രത്തിൽ പാർലമെൻ്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുണ്ട്. അടുത്ത പോയിൻ്റാണ്, ഭരണാധികാരികളുടെ മേലെ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളിലൂടെ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. അപ്പോൾ എന്തായി പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അറിയോ? പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അപ്പോൾ പ്രസിഡൻഷ്യൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസിലൊക്കെ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്.
അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൗലിക അവകാശങ്ങളാണ്. എന്താണ് ഈ മൗലിക അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ മൗലിക അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയൊക്കെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടാതെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ കോടതിക്ക് പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നെ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം. അപ്പം സമത്വത്തിനുള്ള അവകാശം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ 19 മുതൽ 22, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23-24, മതസ്വാതന്ത്ര്യം 25-28 സാംസ്കാരികം വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29-30 ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം 32. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23-24, മതസ്വാതന്ത്ര്യം 25-28, സാംസ്കാരികം വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമോ 29-30, ഭരണഘടനാപരമായി പരിഹാരത്തിനുള്ള അവകാശമോ 32. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമെന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം നമ്മൾ അറിഞ്ഞിരിക്കണം, 21A. ഇപ്പോൾ സർവശിക്ഷാ അഭിയാൻ്റെ ഒരു എംപ്ലോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുദ്രാവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എന്നാണ്. ഇപ്പം സർവശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സർവരും പഠിക്കുക സർവരും വളരുക. പെൻസിലിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് സർവരും പഠിക്കുക സർവരും വളരുക. അപ്പം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും, ഇപ്പം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് 21A. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷാ അഭിയാൻ. ഇപ്പോൾ സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷ അഭിയാൻ. അതിൻ്റെ അർത്ഥവാക്യം സർവരും പഠിക്കുക സർവരും വളരുക. അടുത്തത് മൗലിക കർത്തവ്യങ്ങളാണ് പഠിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് കാര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തത് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി നമ്മൾ അറിഞ്ഞിരിക്കണം, 42-ാം ഭേദഗതി 1976. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 1976 42-ാം ഭേദഗതി. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു പോയിൻ്റ്, മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നമ്മൾ അറിഞ്ഞിരിക്കണം, 51A. മൗലിക ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 51A എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം.
ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയഗാനത്തെയൊക്കെ ആദരിക്കുകയും ചെയ്യണം. പിന്നെ ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ നിർദ്ദേശക തത്വങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. പിന്നെ മറ്റൊരു പോയിൻ്റ്, രാജ്യത്തെ വനങ്ങളും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. അടുത്ത പോയിൻ്റ്, ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. അടുത്ത പോയിൻ്റ്, സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമമൊക്കെ ഉറപ്പുവരുത്തുക. ഓക്കെ, പോയിൻറ്റ്സ് എല്ലാം കിട്ടിയോ? ഒരിക്കൽ കൂടി നമുക്ക് നോക്കിയേക്കാം. സ്ത്രീ പുരുഷ ഭേദമിനി എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. ദേശീയ പ്രാധാന്യവും ചരിത്രപരവുമായ മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത ഉണ്ടായിരുന്ന നിയമവാഴ്ച, നിയമവാഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ നിയമവാഴ്ച, സംയുക്ത ഭരണ വ്യവസ്ഥ, ഇതൊക്കെ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളല്ലേ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത ഭരണ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ അതിലെ നിയമവാഴ്ചയാണ് അടുത്തത്. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും എങ്ങനെയാണ്? സമന്മാരാണ് എന്നതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിൻ്റെ അടിസ്ഥാന ഭരണഘടനയാണ് ബ്രിട്ടീഷ് ഭരണഘടന. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പിന്നെ നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിനടിസ്ഥാനമായ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംയുക്ത ഭരണ വ്യവസ്ഥ, അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണ രീതിയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ. പങ്കിട്ട് നൽകുന്നത് ഓർത്തിരിക്കുക. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണ രീതിയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ. അപ്പോൾ ഈ അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു ടേം എന്ന് പറഞ്ഞാൽ ഏകായത്ത ഭരണ വ്യവസ്ഥ. എന്താണത്? സംയുക്ത വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതറിയപ്പെടുന്നതാണ് ഏകായത്ത ഭരണ വ്യവസ്ഥ. സംയുക്ത വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതറിയപ്പെടുന്നതാണ് ഏകായത്ത ഭരണ വ്യവസ്ഥ. പിന്നെ ഇവിടെ ഭക്ഷ്യ സുരക്ഷാ ബില്ലിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം, 2013. ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം എന്നാണ്? 2013. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഭക്ഷ്യസുരക്ഷാ ബില്ലിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്രയും കാര്യമേ ഉള്ളൂ. പിന്നെ അടുത്തത് എഴുതപ്പെട്ട ഭരണഘടനയില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഇന്ത്യ, അമേരിക്ക, ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. എഴുതപ്പെടാത്തതോ ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ഇപ്പോൾ രാജ്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള നിലവിലുള്ള രാജ്യങ്ങൾ ഇതൊക്കെയാണ്: ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഓക്കെ, പിന്നെ അടുത്തതായിട്ടുള്ള സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്
അതായത് പൗരന്മാരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. പിന്നെ പറഞ്ഞിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർമ്മാണ വിഭാഗത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. അപ്പം അത്രയും അവിടെ പറഞ്ഞിരിക്കുന്ന. ഇപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി എന്ന് പറഞ്ഞിട്ടൊരു ശ്രേണി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇപ്പോൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. അപ്പം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്നാണ് സുപ്രീം കോടതി. അടുത്ത പോയിൻ്റ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണെങ്കിലോ ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെയാണ് ഹൈക്കോടതി. ഇപ്പോൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി, ക്രിമിനൽ കേസുകളിൽ ബന്ധപ്പെട്ട താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന കോടതിയാണെങ്കിൽ അതാണ് മുൻസിഫ് കോടതി. അപ്പോൾ ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയിൽ ഓരോ പോയിൻറ്റ്സും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തൊരു കുറച്ച് കാര്യങ്ങളുടെ ഉള്ളൂ. ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലുകളും നടത്തുന്ന അറിയപ്പെടുന്നതാണ് ഭരണഘടന ഭേദഗതി. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, അപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടത്താറുണ്ട്, ഇതാണ് ഭരണഘടന ഭേദഗതി. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ ആർക്കാണ് അധികാരം? പാർലമെൻറ്റിന്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറാൻ കഴിയില്ല. ഇപ്പോൾ നിലവിലെ ഭരണഘടനാ ഭേദഗതികളുടെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം, 103. നിലവിലെ ഭരണഘടനാ ഭേദഗതികളുടെ എണ്ണം എത്രയാണ്? 103. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതിയെ വർഷം ചോദിച്ചാൽ 2002. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിൻ്റാണ്, ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്ന സ്വത്ത് അവകാശം മൗലിക അവകാശമല്ലാതാക്കിയ ഭേദഗതിയാണ് 44 ഭേദഗതി. സ്വത്ത് അവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്നു, എന്നാൽ പിന്നീടത് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പല വട്ടമൊക്കെ ഒന്ന് ഒരു വീഡിയോ ഒന്ന് കേട്ടാൽ മതി. എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെയോ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ചുമ്മാ ഒന്ന് ഓണാക്കിയിട്ടൊന്ന് കേട്ടാൽ മതി. അങ്ങനെ പല വട്ടമൊക്കെ കേൾക്കുമ്പോൾ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. ഓക്കെ, ബൈ.